ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കേരള പി എസ് സി എക്സാഡോപ്പർ കേരള പി എസ് സി എക്സാഡോപ്പിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കുന്നത് പി എസ് സി ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഈ രണ്ടായിരത്തി ഇരുപതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ആദ്യമേ റിക്വസ്റ്റ് ഇതുവരെ കേരള പി എസ് സി എക്സാൻഡോഫർ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം തൂവാനും വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് പാമ്പാർ പാമ്പാർ നദിയിലാണ് തൂവാനും വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് മറയൂരിലെ ഏത് വസ്തുവിനാണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചത് മറയൂരിലെ ശർക്കരയ്ക്കാണ് മറയൂരിലെ ശർക്കരയ്ക്കാണ് ജിയോളജി ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചത് മറയൂരിലെ ഏത് വസ്തുവിനാണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചത് മറയൂർ ശർക്കരയ്ക്കാണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചത് അടുത്ത ചോദ്യം ചമ്പൽ മണയണ്ണാൻ നക്ഷത്ര ആമകൾ എന്നിവ കാണപ്പെടുന്ന കേരളത്തിലെ ഏക പ്രദേശമാണ് ചിന്നാർ ചമ്പൽ മണയണ്ണാൻ നക്ഷത്ര ആമകൾ എന്നിവ കാണപ്പെടുന്ന കേരളത്തിലെ ഏക പ്രദേശം ചം ചിന്നാർ ആണ് മുനിയറകളുടെ നാട് ചന്ദന നാട് എന്നിങ്ങനെ അറിയപ്പെടുന്ന സ്ഥലവും മറയൂരാണ് മുനി മുനിയറകളുടെ നാട് ചന്ദനമരങ്ങളുടെ നാട് എന്നിങ്ങനെ അറിയപ്പെടുന്ന സ്ഥലം മറയൂരാണ് കേരളത്തിൻ്റെ പഴക്കൂട എന്നറിയപ്പെടുന്ന പ്രദേശം കാന്തല്ലൂരാണ് കേരളത്തിൻ്റെ പഴക്കൂട എന്നറിയപ്പെടുന്ന പ്രദേശമാണ് കാന്തല്ലൂർ അടുത്ത നമുക്ക് സോളാർ സിസ്റ്റത്തിലെ ചോദ്യങ്ങൾ നോക്കാം സൗര കേന്ദ്ര സിദ്ധാന്തം അവതരിപ്പിച്ചത് കോർപ്പസ് നിക്കസ് ആണ് കോർപ്പസ് നിക്കസ് ആണ് സൗര കേന്ദ്ര സിദ്ധാന്തം അവതരിപ്പിച്ചത് ഏറ്റവും വലിയ ഗാലക്സി ഏതാണ് ആൻഡ്ര മിറ്റോ ആണ് ഏറ്റവും വലിയ ഗാലക്സി ആൻഡ്രോമിറ്റ് ആണ് ഏറ്റവും സ്വാതന്ത്ര്ത കുറഞ്ഞ ഗ്രഹം ശനിയാണ് ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹമാണ് ശനി പ്രത്യേകം ശ്രദ്ധിക്കുക ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹം ശനിയാണ് ദിവസത്തിന് വർഷത്തേക്കാൾ ദൈർഘ്യം അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണ് ശുക്രനാണ് ദിവസത്തിന് വർഷത്തേക്കാൾ ദൈർഘ്യം അനുഭവപ്പെടുന്ന ഗ്രഹം ശുക്രനാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് പ്രോക്സിമ സെഞ്ചുറി പ്രോക്സിമ സെഞ്ചുറിയാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം പ്രോക്സിമ സെഞ്ച്വറി ഇനി നമുക്ക് ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നോക്കിയാലോ കണ്ണീരിൽ അടങ്ങിയിരിക്കുന്ന എൻസെയിമാണ് ലൈസോസെയിം ലൈസോസെയിമാണ് കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസെയിം കണ്ണിൽ കാണപ്പെടുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ് കണ്ണിൽ കാണപ്പെടുന്ന എല്ലാവരുടെയും കണ്ണിൽ കാണപ്പെടുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ് കണ്ണിലെ ലെൻസ് അധാരമാവുക മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് തിമിരം കണ്ണിലെ ലെൻസിന് അതാര്യമാവുക മൂലം അതായത് കണ്ണിൻ്റെ ലെൻസ് കാണാതെ പോലെ കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് തിമിരം വൈറ്റമിൻ എയുടെ അഭാവം മൂലം നേത്രാവരണവും കോണിയും വരണ്ട് പോകുന്ന അവസ്ഥയാണ് സിറോഫ് താൽമിയ വിറ്റാമിൻ എയുടെ അഭാവവും മൂലം നേത്രാവരണവും കോമിയയും വരണ്ട് പോകുന്ന അവസ്ഥയാണ് സിറോഫ് താൽമിയ അടുത്ത ചോദ്യം കേൾവിയെ സഹായിക്കുന്ന ആന്തര കർണ ഭാഗമാണ് കോക്ലിയ കേൾവിയെ സഹായിക്കുന്ന നമ്മുടെ ആന്തരിക ചെവിയുടെ ഭാഗമാണ് കോക്ലിയ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം അടുത്ത ചോദ്യം വരുന്നത് കറണ്ട് അഫെയേഴ്സുമായി കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പത് ഹരിവരാസൻ പുരസ്കാരം ലഭിച്ചത് ഇളയരാജയ്ക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹരിവരാസന പുരസ്കാരം സംസ്ഥാന സർക്കാരിൻ്റെ നേടിയത് ഇളയരാജയാണ് ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് ചുരത്തിന് നൽകിയ പുതിയ പേരാണ് അടൽ ടണൽ അഡൽ ടണൽ എന്നാണ് ഹിമാചൽ പ്രദേശിലെ റോത്താങ് ചുരത്തിന് നൽകിയ പുതിയ പേരെന്ന് മറക്കാതെ ഓർത്തിരിക്കുക അടൽ ടണൽ എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഫിഫ ടീം ഓഫ് ഇയറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ബെൽജിയമാണ് ബെൽജിയമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഫിഫ ടീം ഓഫ് ദ ഇയറായി തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വലിയ സൂര്യഗ്രഹണം ദൃശ്യമായ ദിവസമാണ് ഡിസംബർ ഇരുപത്തി ആറ് ആരും മറക്കേണ്ട രണ്ടായിരത്തി പത്തൊമ്പതിൽ വലയ വലുതല്ല വലയ സൂര്യഗ്രഹണം വലയ സൂര്യഗ്രഹണം ദൃശ്യമായ ആ ദിവസമാണ് ഡിസംബർ ഇരുപത്തി ആറ് കേരളത്തിൽ പുതിയതായി നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ മലപ്പുറം ജില്ലയിലെ കരിമ്പുഴയാണ് കേരളത്തിൽ പുതിയതായി നിലവിൽ വന്ന വന്യജീവി സങ്കേതം ഇനി നമുക്ക് നദികളെ പറ്റിയുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കിയാലോ കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം നാൽപ്പത്തി നാലാണ് കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം ഫോർട്ടി ഫോർ ആണ് തിരുവിതാംകൂറിൻ്റെ ജീവനാടി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ തിരുവിതാംകൂറിൻ്റെ ജീവനാടി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ ഓ വി വിജയൻ്റെ ഗുരുസാഗരം എന്ന കൃതി പ്രതിപാദിച്ചിരിക്കുന്ന നദിയാണ് തൂതപ്പുഴ ഓ വി വിജയൻ്റെ ഗുരുസാഗരം എന്ന കൃതി പ്രതിപാദിച്ചിരിക്കുന്ന നദിയാണ് തൂതപ്പുഴ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഐരൂർ പുഴയാണ് പതിനേഴ് കിലോമീറ്റർ മാത്രമാണ് ഐരൂർ പുഴയുള്ളത് ദക്ഷിണ കേരളത്തിലെ പ്രത്യേകം ശ്രദ്ധിക്കുക ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് ഐരൂർ പുഴ പതിനേഴ് കിലോമീറ്റർ മാത്രം നീളമുള്ള ഐരൂർ പുഴയാണ് ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം ടോപ്പൺ നിങ്ങൾ ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പൺ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിൽ എല്ലാ ദിവസവും പി എസ് യുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് രാവിലെ ആറു മണിക്കും വൈകുന്നേരം എട്ട് മണിക്കുമാണ് എല്ലാ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോൾ സ്പെഷ്യലി എൽ ഡി സി വൈ ഫോക്കസ് ചെയ്ത ചെയ്ത് വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ദിവസവും വീഡിയോസ് കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഫസ്റ്റ് ലൈക്ക് ബട്ടൺ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ള കൂട്ടുകാർക്കും ഷെയർ ചെയ്യാൻ മറക്കല്ലേ വൺസ് അഗെയിൻ താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം ടോപ്പർ